ാലേട്ടൻ്റെ ദൃശ്യൻ ട്യൂൻ്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ചെയ്യാൻ പോകുന്നു യഷിൻ്റെ കെ ജി എഫ് ട്യൂൻ്റെ ടീസർ റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അൽഫോൻ പുത്രൻ്റെ പുതിയ സിനിമ ഇപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സിനിമ പേര് പാട്ട് സിനിമയിൽ നായകനായി എത്താൻ പോകുന്നത് ഫഗത് ഫഗത്വാസിലാണ് ഇപ്പോൾ സിനിമയിൽ ആരാണ് നായികാവേശം കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിത്തേന് അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ട് തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറായ നയന്താരയാണ് സിനിമയിൽ നായികയായി എത്താൻ പോകുന്നത് യാതൊരു പുതുമകളുമില്ലാതെ അൽഫോൻ്റെ മൂന്നാമത്തെ മലയാള ചലച്ചിത്രത്തിൽ ഇക്കുറി ഞാനും എന്നാണ് ഫകത്ത് ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത് സുരാജ് മൂടും നിമിഷം ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതായത് മഹത്തായ ഭാരതീയ അടുക്കള ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ടോവിനോൻ്റെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റർ സിനിമ സംവിധാനം ചെയ്ത ജിയോ ബേബിയാണ് സുരാജിൻ്റെ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതുന്നതും ഇപ്പോൾ ഈ സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട് മമ്മൂക്കയായിരുന്നു ഈ സിനിമേൻ്റെ ടീസർ റിലീസ് ചെയ്തത് ജയസൂര്യൻ്റെ ഇപ്പം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചിത്രമാണ് വെള്ളം മുരളി എന്ന മുഴിക്കുടിയനായിട്ടാണ് ജയസൂര്യ ഈ സിനിമയിൽ എത്താൻ പോകുന്നത് കണ്ണൂരിൽ വെച്ചാണ് ഈ സിനിമേൻ്റെ ചിത്രീകരണപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സൻ വൃത്തിയാണ് സിനിമയിൽ നായിക വേഷം കൈകാര്യം ചെയ്യുന്നത് ഈ സിനിമേൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കെ ജയസൂര്യയ്ക്ക് ഒരു അപകടം വന്നിരുന്നു എന്നാൽ ആ അപകടത്തിൽ ഒരു പരുക്ക് ഇല്ലാതെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് തെളുങ്ക് താരം രവിതേജയുടെ വരാൻ പോകുന്ന പുതിയ സിനിമയാണ് ക്രാക്ക് ഈ സിനിമയിൽ നായികയായി എത്താൻ പോകുന്നത് ശ്രുതി ഹാസനാണ് ഈ ഫുൾ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ സിനിമേൻ്റെ തിയേറ്റർ റിലീസ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി പതിനാലാം തീയതി ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യും അതുപോലെ തന്നെ ഈ സിനിമേൻ്റെ ട്രെയിലർ ഉടൻ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോൾ നാലാമതൊരു ചിത്രം കൂടി നിർമ്മിച്ചിട്ടുണ്ട് ഈ സിനിമേൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട് ചൈന്യം ചാക്കോ ധ്രുവ് അഗാന കൃഷ്ണ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന നാലാമത്തെ സിനിമ പേര് ആദി എന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ കൂടുതൽ സാധ്യത അങ്ങനെയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ കൂടുതൽ സാധ്യത കാരണം ദുൽഖർ സൽമാതിന് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള മണിയറയല അശോകനും അതുപോലെ തന്നെ കുറുപ്പൊക്കെ വാങ്ങിയിട്ടുള്ളത് നൽഫീസാണ് അടുത്ത വർഷത്തെ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ പേര് കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് കെ ജി എഫ് ടു പ്രശാന്ത് നീലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് യഷാണ് സിനിമയിൽ നായക വേഷം കൈകാര്യം ചെയ്യുന്നത് ബോളിവുഡ് താരം സഞ്ജയ് ദത്താണ് സിനിമയിൽ അധീര എന്ന വില്ലൻ വേഷം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഷെദ്യ ഷെട്ടിയാണ് നായികയായി എത്തുന്നത് ഇപ്പോൾ ഈ സിനിമേൻ്റെ ടീസർ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജാനുവരി എട്ടിന് യേഷിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ പത്ത് പതിനെട്ടിന് കെ ജി എഫ് നിർമ്മിച്ചിട്ടുള്ള ഹോംബാലി ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ടീസർ റിലീസ് ചെയ്യും ഈ വീഡിയോ കാണുന്ന എത്ര പേര് കെ ജി എഫ് ടുവിന് വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററിലെത്തിയ മലയാള ചലച്ചിത്രമായ ദൃശ്യം ഇതായിരുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് അമ്പത് കോടി ക്ലബിൽ നേടിയ മലയാള ചലച്ചിത്രം ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തത് ലാലേട്ടനാണ് സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുള്ളത് ഈ കൊറോണ കാലത്തായിരുന്നു ദർശ്യൻ സിനിമേൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ അനൗൺസ്മെൻറ്റും ചിത്രീകരണമൊക്കെ നടന്നിട്ടുള്ളത് ഇപ്പോൾ ദർശ്യൻ ടൂൻ്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ജനുവരി ഒന്നിന് രാത്രി പന്ത്രണ്ട് മണിക്ക് ദർശ്യൻ ടുൻ്റെ ടീസർ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക